Attention, speed limit 80 km/h, 580 m. കണ്ടോ, ഈ ആപ്പ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു 80 km/h സ്പീഡിൽ ഒരു സ്പീഡ് ക്യാമറ ഉണ്ട്. അത് 518 m മുന്നേയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ഒരു പോപ്പപ്പ് ബോക്സ് ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ കാണുന്നത് എൻ്റെ സ്മാർട്ട് ഫോണിൽ റൺ ചെയ്യുന്ന ഈ സ്പീഡ് ക്യാമറ ഡിറ്റക്ടർ എന്ന ആപ്ലിക്കേഷൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ആണ്, അത് ഞാൻ എടുത്ത് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പീഡ് ക്യാമറ എങ്ങനെയാണ് ഇത് ട്രേസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ റൂട്ട് കാണുന്നുണ്ട്, അവിടെ റെഡ് കളറിൽ കുറേ ബബിൾസ് പോലെ കാണുന്നുണ്ട്. ഇത് നമ്മുടെ സ്പീഡ് ക്യാമറയാണ്. നമ്മളിപ്പോൾ സ്പീഡ് ക്യാമറയുടെ അടുത്തെത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്. ഇത് നമ്മുടെ നാഷണൽ ഹൈവേ ആണ്, വൈറ്റില കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സ്പീഡ് ക്യാമറകൾ ഇവിടെ സെൻട്രലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എത്ര സ്പീഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല, പക്ഷേ നമുക്കിതിനെല്ലാം തിരിച്ചറിയാൻ പറ്റും, മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റും. അതൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പീഡ് ക്യാമറയെ സംബന്ധിച്ചാണ്. കാറിലും ബൈക്കിലും ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ സ്പീഡ് ക്യാമറ നമുക്ക് പണി തരാം. അതായത് ഇപ്പോൾ ബൈക്ക് ഇപ്പം സാധാരണ അനുവദനീയമായ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 60 km/h. നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതിന് മേലെ കയറാം. ഇപ്പോൾ തിരക്കില്ലാത്ത സമയമാണ്, വെളുപ്പം കാലത്ത് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അബദ്ധത്തിൽ നമ്മൾ 60 മേലെ കയറി കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ, നമ്മുടെ വണ്ടി മാത്രമേ റോഡിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും. ക്യാമറ ഫ്ലാഷ് ചെയ്യും, നമുക്ക് ഫൈൻ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം? അതിനൊരു ആപ്ലിക്കേഷനുണ്ട്. ഈ ആപ്പ് വെച്ച് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലും ഫുൾ ടൈം ആപ്ലിക്കേഷനിൽ നോക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി. അപ്പം 1 km മുന്നേ തന്നെ നമ്മളെ ഇത് കാണിച്ചു തരും. ക്യാമറയുണ്ട്, എത്ര 1 km/h ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹമ്പുണ്ടോ, ട്രേണിംഗ് ഉണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക, അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്പ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ ആപ്പ് ഏകദേശം 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും പറ്റിയൊരു, അതായത് ട്രാവൽ ചെയ്യുന്ന, ടൂറൊക്കെ ചെയ്യുന്ന ഒരുപാട് പേർക്ക് പറ്റിയൊരു ആപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫോണിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക റഡാർ ഡിറ്റക്ടർ എന്നുള്ളത്. ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ ലോഗോ. നമ്മളിത് ഡൗൺലോഡ് ചെയ്യാം. നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ്റെ പെർമിഷൻ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന മെസ്സേജ് ഉണ്ട്, ഡാറ്റാ ബേസ് ഈസ് എം ടി, യു നീഡ് ഡൗൺലോഡ് ഡാറ്റാ ബേസ് ഫോർ യുവർ കൺട്രി. അത് ഇന്ത്യ ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഡാറ്റാ ബേസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തവണ ഡൗൺലോഡ് ചെയ്താൽ മതിയായിരിക്കും, പിന്നീട് നമുക്ക് വീണ്ടും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരുന്നതേയില്ല. ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ താഴെയായിട്ടൊരു പ്ലേ ബട്ടൺ പോലെ കാണുന്നുണ്ടാവും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലേ ബട്ടൺ പോലുള്ള ബട്ടനെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ സ്പീഡ് ക്യാമറ ഡിറ്റക്ഷൻ എല്ലാം ഇനേബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ടോപ്പിൽ ഒരു 3 മെനു ബട്ടൺ കാണാൻ പറ്റും. സൈൻ ഇൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹസാഡസ് ഫിൽട്ടറാണ്. ഹസാഡസ് ഫിൽട്ടറിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൊബൈൽ അബ്യൂഷ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് കൊളീഷൻ, റോഡ് റിപ്പയറിങ്, സ്റ്റാറ്റിക് ക്യാമറ, സ്പീഡ് ലിമിറ്റ്, സ്പീഡ് ബമ്പ്, ഡേഞ്ചറസ് ഡ്രൈവിംഗ് ഡയറക്ഷൻ, ഡേഞ്ചറസ് ക്രോസിംഗ്, ട്രാഫിക് ലൈറ്റ് ക്യാമറയുണ്ട്, റെഡ് ലൈറ്റ് ക്യാമറയുണ്ട്, സ്പീഡ് ക്യാമറ അറ്റ് സെക്ഷൻ ഓഫ് ദ റോഡുണ്ട്, ബാഡ് റോഡുണ്ട്, അൺനോൺ ഡേഞ്ചറസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക, നമുക്കെല്ലാം യൂസ്ഫുള്ളാണ്. അതൊക്കെയാണ് നമുക്ക് ഹസാഡസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ മാപ്പിലുള്ള മോഡാണ് കിടക്കുന്നത്, ഇത് മാപ്പ് മോഡാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് റഡാർ മോഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയിടാൻ പറ്റും. റഡാർ മോഡ് ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു റഡാർ വർക്ക് ചെയ്യുന്ന പോലെ ഇത് വർക്ക് ചെയ്യും. ഇത് നമ്മൾ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസാണ് ഇത് കാണിക്കുന്നത്. കണ്ട, അപ്പോൾ നമുക്കൊരു എത്രത്തോളം യൂസ്ഫുൾ അല്ല ഈ ഒരു മോഡ്. അപ്പോൾ നമ്മൾ തിരിച്ച് മാപ്പ് എന്ന് പറയുന്ന മോഡ് തന്നെ യൂസ് ചെയ്യുക. അടുത്ത ഓപ്ഷൻ ഉള്ളത് 1 km/h ഉണ്ട്, 1 mph ഉണ്ട്, മൈൽസ്.
അപ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നൈറ്റ് മോഡിൻ്റെ ഓപ്ഷനുണ്ട്. പിന്നെ യൂസ് സ്പീച്ച് ആൻഡ് വൈബ്രേഷൻ വെൻ ഹസാർഡ് ഈസ് ഡിറ്റക്റ്റഡ് എന്നുള്ള ഓപ്ഷനാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇത് പറഞ്ഞു തരും. അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഈ മോഡിട്ട് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണിൻ്റെ വോയിസ് മാത്രം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി കണ്ടോ, ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഫ്ലാഷ് ബ്ലിങ്കിങ് വെൻ ഹസാർഡ് ഡിറ്റക്റ്റഡ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും ഹസാർഡസ് ആയിട്ടുള്ള ഇതുപോലുള്ള ക്യാമറകളും മറ്റും ഡിറ്റക്ട് ചെയ്താൽ അത് ആ ഓപ്ഷൻ ഓണാക്കുന്നത് ഓഫാക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സിറ്റി മോഡ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ കൂടെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് അധികം സ്പീഡിൽ ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സിറ്റി കൂടെ ഓടിക്കുമ്പോൾ കുറച്ച് ലെസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. അതായത് എപ്പോഴെപ്പോഴുള്ള കുറഞ്ഞ സ്പീഡിലുള്ള ക്യാമറകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ ചില സ്ഥലത്ത് 30 km/h ആയിരിക്കും ക്യാമറാസ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിറ്റി മോഡ് എനേബിൾ ചെയ്താൽ മതിയാവും. അടുത്താണ് ട്രാഫിക് ജാം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രാഫിക് ജാമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ടി വരും. ഇത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു തരാറുണ്ടല്ലോ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഡാറിൻ്റെ ഫുൾ സ്ക്രീൻ റഡാർ ഓൺ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ റഡാറിൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഫുൾ സ്ക്രീനിലേക്ക് വരും. പിന്നെ നമ്മളിപ്പോൾ ഈ ആപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിനിമൈസ് ചെയ്തിട്ട് ഇട്ടാൽ ഒരു വിഡ്ജറ്റ് പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ സ്ക്രീനിൽ ഇത് തെളിഞ്ഞു വരുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ കൊടുക്കേണ്ടി വരും, അപ്പിയേഴ്സ് ഓൺ ടോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മറ്റ് ആപ്ലിക്കേഷനുകളുടെ മുകളിലായിട്ട് റൺ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും റഡാർ ഡിറ്റക്ടർ എന്നുള്ളത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് ആപ്ലിക്കേഷനുകളുടെ മുകളിലായിട്ട് ഇത് റൺ ചെയ്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചിട്ടിരിക്കുമ്പോൾ വേറെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞാലും ഇത് അതിൻ്റെ മുകളിലൊരു വിഡ്ജറ്റ് പോലെ റൺ ചെയ്യുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ആക്ച്വൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അറ്റൻഷൻ, റെഡ് ലൈറ്റ് ക്യാമറ 30 km/h 280 meters. അതായത് ആപ്പ് പറഞ്ഞു കഴിഞ്ഞു 253 meter ഒരു ക്യാമറ ഉണ്ടെന്നുള്ളത്. റെഡ് ലൈറ്റ് ക്യാമറ എന്ന് പറഞ്ഞത് അതായത് സ്റ്റാറ്റിക് ക്യാമറയാണ്. ഇതിപ്പോൾ വൈറ്റില ജംഗ്ഷനാണ്. നമ്മളിപ്പോൾ വൈറ്റില മേൽപ്പാലത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ക്യാമറ ഇപ്പം മേൽപ്പാലത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. Attention, speed limit 80 km/h 580 meters. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു 80 km/h സ്പീഡിൽ 518 meter ഒരു ക്യാമറ ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ അത് നോക്കി പോവുകയാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങൾ കാണുന്നത് ഈ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. അത് സ്ക്രീൻ റെക്കോർഡ് ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പോപ്പപ്പ് പോലെ കാണിക്കുന്നതാണ്. അപ്പോൾ ബൈക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 cameras ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷന് ഇതുപോലെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ക്യാമറ അടുത്ത് എത്തി എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഈ ആപ്പ് റണ്ണിങ് ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ 80 km/h സ്പീഡിൽ ക്യാമറ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ആപ്പ് നമ്മൾ സ്ക്രീനിൽ നോക്കി ബൈക്ക് ഓടിക്കേണ്ട കാര്യം അത് കാർ ഓടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് സൗണ്ട് ഇച്ചിരി കൂട്ടി വെച്ചാൽ മതിയാവും. അപ്പോൾ കാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇത് പറഞ്ഞു തരും. ഇപ്പോൾ ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വോളിയം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ അറിയാത്തൊരു വഴിയിൽ കൂടെ നമ്മളൊരല്പ സ്പീഡിൽ പോയാൽ ഈ ക്യാമറയൊക്കെ നമുക്ക് പണിതരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3 കൊല്ലമായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.